ഹായ്, മൈക്രോവേവ് ആൻഡ് ആൻറ്റിനാസിൻ്റെ പുതിയൊരു ലെക്ചറിൽ സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് അറേ ഡിസൈൻ പ്രൊസീജിയർ യൂസിങ് ഡോൾട്ട് ഷെബിഷേവ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഷെബിഷേവ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. ഷെബിഷേവ് പോളിനോമിയൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ആൻറ്റിന അറേ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ രണ്ട് ഇക്വേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈവൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഓഡ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതിൽ ഈവൻ്റെ കേസിൽ ഇ എൻ ഈസ് ഈക്വൽ ടു 2 ഇൻ ടു സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 0 to n-1 എ കെ കോസ് 2k+1 ഡിവൈഡഡ് ബൈ 2 ഇൻ ടു സൈ ആയിരുന്നു. അതേസമയത്ത് ഓഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ 2 ഇൻ ടു k ഇസ് ഈക്വൽ ടു 0 to n എ കെ കോസ് 2k/2 ഇൻ ടു സൈ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ രണ്ട് ഇക്വേഷൻസ് കണ്ടിട്ടുള്ളത്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മുടെ ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ റിലേറ്റീവ് ഫീൽഡ് പാറ്റേൺ. സോ ആ സമയത്ത് നമ്മൾ ഈ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 2 എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം കൺസിഡർ ചെയ്യാറില്ല. അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസ് അധികവും യൂസ് ചെയ്യുക. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഷെബിഷേവ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കാം. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആർ ഇസ് ഈക്വൽ ടു മെയിൻ ലോബ് മാക്സ് എന്ന് പറയുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ സൈഡ് ലോബ് മാക്സ്. സോ ഇവിടെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം സൈഡ് ലോബിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. മെയിൻ ലോബിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു റേഷ്യോ ആർ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് അറിയാം എം എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, ഡിഗ്രി ഓഫ് ഷെബിഷേവ് പോളിനോമിയലാണ്. അതേപോലെ തന്നെ നമുക്ക് എൻ എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് സോഴ്സ് ആണ്. നമ്പർ ഓഫ് സോഴ്സ് എന്ന് നമുക്ക് ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് n-1 ആണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇക്വേഷൻ കണ്ടതാണ്, ദാറ്റ് ഇസ് ടി എം ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ. അതിന് എമ്മിന് ഡിഗ്രി ഓഫ് പോളിനോമിയലിന് ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എം ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ടി എൻ മൈനസ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ഇക്വേറ്റിംഗ് ആണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റിംഗ് ടു നമ്മൾ നേരത്തെ കണ്ട ആറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ആ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഇസ് ടി എം ഓഫ് എക്സ് നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ആറാണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ് കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് എം ഇൻ ടു കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ട്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടാണ് വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഇതിനെങ്ങനെ എഴുതുകയാണ്, കോസ് എച്ച് ഓഫ് യു എന്ന് എഴുതുകയാണ്. ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ യു ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സോ യു ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? അവിടെ എം കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ടാണ്. സോ ഇതിനകത്ത് ഈ എം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ എന്ത് വരും? കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു യു ബൈ എം എന്നാണ് നമുക്കവിടെ വരിക. സോ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ കോസ് എച്ച് ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് കോസ് എച്ച് ഓഫ് യു ബൈ എം ആണ് നമുക്കവിടെ വരിക. സോ ഈ കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷനെ നമുക്ക് ഓൾസോ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്, എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു യു ബൈ എം പ്ലസ് ഇ റേസ് ടു മൈനസ് യു ബൈ എം ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ആർ ഇസ് ഈക്വൽ ടു കോസ് എച്ച് ഓഫ്, സോ ഈ കോസ് എച്ച് ഓഫ് യു എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടതാണ്. സോ ആ സെയിം റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു യു പ്ലസ് ഇ റേസ് ടു മൈനസ് യു ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഈ 2 പുറത്ത് വന്നു കഴിഞ്ഞാൽ
2r is equal to e raised to u plus e raised to minus u ആണ് വരുന്നത്. ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇ റേസ് ടു യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ടു ആർ ഇ റേസ് ടു യു ഇസ് ഈക്വൾ ടു ഫസ്റ്റ് ടേമിൽ ഇ റേസ് ടു യു മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു ടു യു വരും, പ്ലസ് സെക്കൻഡ് ടേമിൽ ഇ റേസ് ടു യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ ക്യാൻസലായിപ്പോയി ഇ റേസ് ടു സീറോ ആണ് വരിക. സോ ദാറ്റ് ഇസ് വൺ. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ വരും? ഇ റേസ് ടു 2u, ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 2r e raised to u plus 1 which is equal to 0 എന്നുള്ള ഫോമിലാണ് വരിക. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഇ റേസ് ടു യുവിൻ്റെ ഫോം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. സോ എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇ റേസ് ടു യു എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി എന്ന് പറയുമ്പം പ്ലസ് 2r പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുന്നത് ടു ആർ ആണ്. സോ അതിൻ്റെ സ്ക്വയർ വരുമ്പം ഫോർ ആർ സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ ആണ്. ദിസ് നത്തിങ് ബട്ട് ആർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൺ. സോ നമുക്ക് ഇ റേസ് ടു യു എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? ആർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൺ ആണ്. ഇ റേസ് ടു യു എന്ന് പറയുന്നത് എനിക്ക് ഈ എക്സ്പ്രഷനായിട്ട് കിട്ടി. സോ എനിക്ക് നേരത്തെ കിട്ടിയ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനകത്ത് എനിക്ക് എന്തെഴുതാം? ഇ റേസ് ടു മൈനസ് യു ഇസ് ഈക്വൾ ടു, മറ്റേത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെഴുതാം? ടു ആർ മൈനസ് ഇ റേസ് ടു യു ആയിട്ട് എഴുതാം. ഈ ഇ റേസ് ടു യു എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സോ ടു ആർ മൈനസ് ഓഫ് ആർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൺ എന്ന് എഴുതാം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനകത്ത് നിന്ന് ക്യാൻസലായി പോയിട്ട് ആർ മൈനസ് ആർ സ്ക്വയർ മൈനസ് വൺ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൺ എന്ന് നമുക്കവിടെ കിട്ടും. സോ ഇ റേസ് ടു മൈനസ് യു നമുക്കിവിടെ കിട്ടി. സോ ഇ റേസ് ടു പ്ലസ് യു കിട്ടി, ഇ റേസ് ടു മൈനസ് യു കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഞാൻ ജസ്റ്റ് പുറത്തെടുക്കുകയാണ്, ബാക്കി ഇ റേസ് ടു യു ബൈ എം ആണ്. സോ ഇ റേസ് ടു യു നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? ആർ പ്ലസ് റൂട്ട് ഓഫ്, സോ ആദ്യത്തെ കേസിൽ ഞാൻ പ്ലസ് ആണ് എടുക്കുന്നത്, സെക്കൻഡ് കേസിൽ ഞാൻ മൈനസ് ആണ് എടുക്കുന്നത്. സോ ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് വൺ ഇതിൻ്റെ ഹോൾ റേസ് ടു വൺ ബൈ എം ഉണ്ടാവും, പ്ലസ് സെക്കൻഡ് ടേം ആർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൺ ഹോൾ റേസ് ടു വൺ ബൈ എം. സോ എക്സ് നോട്ടിൻ്റെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുകയെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മളെ സ്റ്റെപ്പ് കാണുന്നതിനകത്ത് ഈ ഒരു എക്സ് നോട്ടിൻ്റെ വാല്യൂ മാത്രം കണ്ടതാണ്. ആ എക്സ് നോട്ടിൻ്റെ വാല്യൂവിൻ്റെ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ആ വാല്യൂ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റെപ്പ് ത്രീ ആണ് വരുന്നത്. സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബേസിക്കലി നോർമലൈസേഷൻ ആണ് ചെയ്യുന്നത്. സോ കോസ് ഓഫ് സൈ ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മളവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഫീൽഡ് ആണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇ എൻ ഇ ഈവൻ ആണെങ്കിൽ ഇ എൻ ഇ ഇസ് ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ആണ്. ദെൻ എ കെ കോസ് 2k plus 1 into psi by 2 എന്നുള്ള ഇക്വേഷൻ ആണ്. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ സീറോ കോസ് സൈ ബൈ ടു പ്ലസ് എ വൺ കോസ് ത്രീ സൈ ബൈ ടു അങ്ങനെ എക്സെട്ര. ഇവിടെ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട എക്സ് ഇസ് ഈക്വൽ ടു കോസ് സൈ ബൈ ടു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈ ബൈ ടു എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ കോസ് ഡെൽ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിന് മുമ്പുള്ള ലെക്ചറിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇ എൻ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? വിച്ച് ഇസ് ഈക്വൽ ടു എ സീറോ സെഡ് കോസ് കോസ് ത്രീ സൈ ബൈ ടു എന്ന് പറയുന്ന ടേം ആണ്. സോ നമുക്കവിടെ വരുന്നത് എന്താണ്? ഫോർ
z cube minus 3z ആണ്. അതായത് സെക്കൻഡ് ടേമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഓൾറെഡി ഈ ഒരു ഇക്വേഷൻ 4x³ - 3x എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ എക്സിനകത്ത് നമ്മൾ z എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഓർഡർ 1 ടേമാണ് നമുക്കിവിടെ വന്നത്, ഓർഡർ 3 ആണ് നമുക്കിവിടെ വന്നത്, നെക്സ്റ്റ് വരുന്നത് ഓർഡർ 5 ആണ്. സോ 16z⁵ - 20z³ + 5z ആണ് അടുത്ത ടേമിൽ വരിക. സോ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ടേമിലും വരുന്ന, ഓരോ ഓർഡറിലും വരുന്ന ഇക്വേഷൻ എന്താണെന്ന് ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്താണ്, ഓഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണ് ENO = ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ENO = എന്താണ്, k = 0 to n ആണ്. ദെൻ ak cos 2k/2 ψ ആണ് വരുന്നത്. സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം എക്സ്പാൻഡ് ചെയ്യുമ്പം a₀ വരും പ്ലസ് a₁ cos 2ψ/2 ആണ് വരിക, പ്ലസ് a₂ cos 4ψ/2 ആണ് വരിക. അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2ψ ആവും. സോ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതിനെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ENO = a₀ വരും ഫസ്റ്റ് ടേമിൽ, നമുക്ക് ആദ്യത്തെ ടേമിൽ 1 ആണ് വരുന്നത്, ഇൻറ്റു 1 വരുന്നതുകൊണ്ട് a₀ മാത്രമേ വരുന്നുള്ളൂ. സെക്കൻഡിൽ a₁ × 2z²-1, 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ് നമുക്കിവിടെ വരിക, പ്ലസ് a₂ × പിന്നെ വരുന്നത് 8z⁴ - 8z²+1 ആണ്. അതായത് 0, 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർത്ത് ഓർഡറിൻ്റെ ഇക്വേഷനാണ്. അതിനുശേഷം നമുക്ക് 6, 8 എന്ന് പറഞ്ഞിട്ട് ഈവൻ നമ്പേഴ്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ഫോർ ഓഡ്. നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ എത്ര സോഴ്സസ്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, സോ ഫൈനലി വി ഇക്വേറ്റ് ദ അറേ പോളിനോമിയൽ. സോ ദാറ്റ് മീൻസ് ENN = TN-1 of x. ഈ ഒരു ഇക്വേഷൻ ഫൈനലി നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. മെയിൻലി നമുക്ക് പ്രോബ്ലത്തിലാണ് അതിൻ്റെ ആവശ്യങ്ങൾ വരിക. നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.